എന്താണ് ട്രിപ്പിൾ ലോക്ക്ഡൌൺ? രോഗവ്യാപനം തീവ്രമാകുന്ന ഭാഗങ്ങളിൽ ഏർപ്പെടുത്തുന്ന നിയന്ത്രണമാണ് ട്രിപ്പിൾ ലോക്ക്ഡൌൺ. പകർച്ചവ്യാധിയുടെ വ്യാപനത്തെ തടയാനുള്ള ഒരു തന്ത്രമാണിതെന്നും പറയാം. ട്രിപ്പിൾ ലോക്ക്ഡൌൺ നടപ്പിലാക്കുന്നത് മൂന്ന് ഘട്ടങ്ങളായാണ്. ഒന്നാമത്തെ ഘട്ടം, അതിതീവ്ര രോഗബാധിത മേഖലയിൽ ആരും പ്രവേശിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക. രണ്ടാമത്തെ ഘട്ടം, സമ്പർക്ക സാധ്യത കൂടുതലുള്ള സ്ഥലങ്ങളിൽ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തുക. മൂന്നാമത്തെ ഘട്ടം, രോഗബാധിതർ വീടുകളിൽ തന്നെ കഴിയുന്നു എന്ന് ഉറപ്പുവരുത്തുക. ലോക്ക്ഡൌൺ, ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ത്? ജനങ്ങളെ ഒരു പ്രദേശത്തു നിന്ന് പുറത്തു പോവാതെ നിർത്തി കൊറോണ വൈറസിന്റെ വ്യാപനം തടയുന്ന അടിയന്തര പെരുമാറ്റച്ചട്ടമാണ് ലോക്ക്ഡൌൺ. ലോക്ക്ഡൌണിൽ അവശ്യ സർവീസുകൾ പ്രവർത്തിക്കുന്നതായിരിക്കും. പലചരക്ക്, പച്ചക്കറി കടകൾ, ബാങ്കുകൾ എന്നിവ ഇതിലുൾപ്പെടും. ഓഫീസ്, ഭക്ഷ്യസാധനങ്ങളുടെ ഗോഡൌണുകൾ ഇവയെല്ലാം ലോക്ക്ഡൌൺ കാലത്ത് തുറന്നു പ്രവർത്തിക്കാം. അതേസമയം ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയ പ്രദേശങ്ങളിൽ സീൽ ചെയ്ത് ഒരൊറ്റ പ്രവേശന ഭാഗം മാത്രമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇതുപ്രകാരം ആ വഴിയിൽ ശക്തമായ പരിശോധനകൾ ഏർപ്പെടുത്തും. ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരിക്കും പരിശോധനകൾ നടത്തുന്നത്. വെവ്വേറെ വഴിയിലൂടെ ഒരിടത്തേക്ക് എത്താൻ സാധിക്കുന്ന വഴികളെല്ലാം അടച്ചിടും. ഇത്തരത്തിൽ കടുത്ത നിയന്ത്രണങ്ങളായിരിക്കും ട്രിപ്പിൾ ലോക്ക്ഡൌണിൽ ഉണ്ടാവുക. പോലീസ് ഇടപെടലിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള നിയന്ത്രണമാണ് ട്രിപ്പിൾ ലോക്ക്ഡൌൺ. ആളുകളുടെ പൊതുസമ്പർക്കം കുറച്ചുകൊണ്ട് രോഗവ്യാപനം നിയന്ത്രിക്കാനാണ് ട്രിപ്പിൾ ലോക്ക്ഡൌണിലൂടെ ശ്രമിക്കുക. എന്തൊക്കെ സേവനങ്ങൾ ട്രിപ്പിൾ ലോക്ക്ഡൌണിൽ നിന്ന് ഒഴിവാക്കും? വിമാനത്താവളങ്ങൾ, ട്രെയിൻ സർവീസുകൾ എന്നിവയുടെ പ്രവർത്തനങ്ങളെ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ബാധിക്കില്ല. ഈ ഇടങ്ങളിലേക്ക് ടാക്സികൾ ക്രമീകരിക്കുന്ന സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും. വാഹനങ്ങളിൽ പെട്രോളിംഗ് നടത്തിയും ഗാർഡുകളെ നിയമിച്ചും ഡ്രോണുകളെ ഉപയോഗിച്ചുമാണ് കോവിഡ് ബാധിതരുടെ വീടുകൾക്ക് സമീപം നിരീക്ഷണം ഉണ്ടാകുക. അവശ്യ ബാങ്കിംഗ് സേവനവും ATMഉം ഉണ്ടായിരിക്കുന്നതാണ്. ചരക്ക് വാഹനങ്ങൾ നിരത്തിലിറക്കാൻ അനുവദിക്കും. ആശുപത്രികൾ, മെഡിക്കൽ ഷോപ്പുകൾ തുടങ്ങിയവയും ഉണ്ടായിരിക്കും. പോലീസ് എങ്ങനെയാണ് ട്രിപ്പിൾ ലോക്ക്ഡൌൺ നടപ്പിലാക്കുന്നത്? അടിയന്തര സാഹചര്യങ്ങളില്ലെങ്കിൽ വീടുകളിൽ നിന്ന് പുറത്തു പോകരുത്. റോഡുകളിൽ യാത്ര പരിമിതപ്പെടുത്തും. നിയമം ലംഘിക്കുന്നവരെ നിരീക്ഷിക്കാൻ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിക്കും. ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയ കാലയളവിൽ ഭക്ഷണവും മരുന്നും സൗജന്യമായി വിതരണം ചെയ്യും. കോവിഡ് പോസിറ്റീവായ വ്യക്തികളുടെ പ്രൈമറി, സെക്കൻഡറി കോൺടാക്റ്റുകളെ നിരീക്ഷിക്കും. അവർ വഴിയുള്ള രോഗവ്യാപനം തടയുന്നതിനുള്ള നടപടികൾ ഇതിൽ നടപ്പാക്കും. വാഹനങ്ങളിൽ പെട്രോളിംഗ് നടത്തിയും ഗാർഡുകളെ നിയമിച്ചും ഡ്രോണുകളെ ഉപയോഗിച്ചുമാണ് കോവിഡ് ബാധിതരുടെ വീടുകൾക്ക് സമീപം നിരീക്ഷണം ഉണ്ടാകുക.